പഴയ നിയമത്തിൽ പറഞ്ഞതിനെ പരിഷ്കരിച്ച് പുതിയ നിയമം നൽകാൻ വന്നയാളാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സുഹൃത്തുകൂടെയായ അബ്ദുള്ള അമാനി പെരുമുഖം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം മറുനാടൻ മലയാളി ഷാജൻ സക്രിയോട് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ഖുർആനിനെ ഓരോ സന്ദർഭങ്ങളിൽ പറഞ്ഞ വചനങ്ങളെ അടർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണർത്തിക്കൊണ്ട് അദ്ദേഹം സമാനമായി ബൈബിളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ചില തെറ്റായ സന്ദേശങ്ങൾ ലഭിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബൈബിളിൽ നിന്ന് ചില വചനങ്ങൾ അദ്ദേഹം എടുത്തുകൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്താണ് എന്ന് ഷാജൻ സക്രിയ പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവരോടും പറഞ്ഞു ഇത് ഷാജൻ സക്രിയയുടെ അടുത്തെത്തുന്നതുവരെ ഷെയർ ചെയ്യുക എന്ന്. എന്നാൽ ഇന്ന് മറുനാടൻ മലയാളി ഷാജൻ സക്രിയ ഈ പോസ്റ്റ് കണ്ട് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് ഇവയാണ്: വിവാഹരാത്രിയിൽ കന്യകമാരല്ലാത്ത സ്ത്രീകളെ കൊല്ലുക ആവർത്തനം, അവിശ്വാസികളെ കൊല്ലുക ദിനവൃത്താന്തം, ഒരാൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ മുഴുവൻ പട്ടണത്തെയും കൊല്ലുക ആവർത്തനം, മറ്റു മതങ്ങളുടെ അനുയായികളെ കൊല്ലുക സംഖ്യാപുസ്തകം, മറ്റു മതങ്ങളുടെ അനുയായികളെ കൊല്ലുക ആവർത്തനം, സ്വവർഗാനുരാഗികളെ കൊല്ലുക ലേവ്യ, പുരോഹിതരെ ശ്രദ്ധിക്കാത്ത ആളുകളെ കൊല്ലുക ആവർത്തനം, മന്ത്രവാദികളെ കൊല്ലുക പുറപ്പാട്, ഫോർച്യൂൺ ടെല്ലർമാരെ കൊല്ലുക ലേവ്യ പുസ്തകം, അവിശ്വാസികളും സ്വവർഗാനുരാഗികളും മരിക്കണം റോമർ, പാപികളുടെ പുത്രന്മാരെ കൊല്ലുക യെശയ്യ, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക യെഹെസ്കേൽ, വൃദ്ധരെയും യുവതികളെയും കൊല്ലുക യിരെമ്യാവു, പത്രോസ് രണ്ടുപേരെ കൊല്ലുന്നു പ്രവൃത്തി, ബാബിലോണിനെ മുഴുവൻ കൊല്ലുക യിരെമ്യാവു, ഈ ഉദ്ധരണികളിൽ വല്ല പിശകും ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാം, ഉൾക്കൊള്ളാൻ സന്നദ്ധമാണ്. ഈ എഴുത്ത് സാജൻ സക്കറിയ കാണുന്നതുവരെ മതഭേദമന്യേ എല്ലാവരും ഷെയർ ചെയ്ത് സഹകരിക്കുക. ഇപ്പോ നിങ്ങൾ എല്ലാവരും ആ പോസ്റ്റ് കേട്ടു, അദ്ദേഹം തന്നെ വായിക്കുന്നത് കേട്ടു. ഇത്രയും ഗൗരവമായ ഉദ്ധരണികളാണ് എന്റെ കൂട്ടുകാരൻ അബ്ദുള്ള അമാനി ഷെയർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ ഗുരുതരമായ, അതായത് ഒരുപാട് വിഭാഗങ്ങളെ കൊന്നു കളയാൻ, നിഷ്കാഷണം ചെയ്ത് കളയാൻ വേണ്ടി ബൈബിൾ ആവശ്യപ്പെടുന്ന വചനങ്ങളാണ് അദ്ദേഹം എടുത്തുകൊടുത്തത്. എന്നാൽ വളരെ കൃത്യമായിക്കൊണ്ടും മാന്യമായിക്കൊണ്ടും മറുനാടൻ അതിനോട് പ്രതികരിക്കുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇത് വായിച്ച നിരവധി ഹിന്ദു സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയൊക്കെയാണോ, ഖുറാനേക്കാൾ കഷ്ടമാണല്ലോ ഇതേ എന്ന് പറഞ്ഞ് പല ചർച്ചകളും നടത്താറുണ്ട്. അങ്ങനെയാണ് ഒരു സുഹൃത്ത് എനിക്കിത് അയച്ചു തരുന്നതും. വളരെ ലളിതമായ ഒരു മറുപടി കൊണ്ട് വാസ്തവത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കാവുന്നതാണ്. അതിങ്ങനെയാണ്: പഴയ നിയമം പൊളിച്ചെഴുതാനാണ് യേശു ക്രിസ്തു വന്നത്, അതുകൊണ്ട് പഴയ നിയമത്തിന് ഒരു പ്രസക്തിയുമില്ല. യേശു ക്രിസ്തു പഠിപ്പിച്ച പുതിയ നിയമത്തിൽ ഇങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പഴയ നിയമത്തിലെ പ്രമാണങ്ങളാണ്, അതുകൊണ്ട് അത് അപ്രസക്തമായിരിക്കുന്നു. പുതിയ നിയമത്തെക്കുറിച്ചാണ് ക്രൈസ്തവർ സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പുതിയ നിയമത്തെക്കുറിച്ച് ചോദിക്കൂ എന്ന്. എന്നാൽ ഹൈന്ദവ സഹോദരങ്ങൾക്കും അതുപോലെ ഞങ്ങൾക്കൊക്കെ വീണ്ടും ഇവിടെ സംശയമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാജൻ സക്രിയ അതിനുകൂടെയുള്ള മറുപടി തരുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കാരണം ഗൗരവമായ ചില സന്ദേശങ്ങളാണ് ഈ വചനങ്ങളിലെല്ലാം ഉള്ളത്. എന്നാൽ ഇതിന് മറുപടി പറഞ്ഞ ഷാജൻ സക്രിയ ഇപ്പോൾ പറഞ്ഞത് അത് പഴയ നിയമങ്ങളിലാണ്, പുതിയ നിയമം അല്ല എന്നാണ്. ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് പുതിയ നിയമമാണ്, പഴയ നിയമമല്ല, അത് ജൂതന്മാരുടേതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നതിലേറെ ഗൗരവമായ സംശയമാണ് ഇപ്പോൾ രണ്ടാമത് ഷാജൻ സക്രിയയുടെ ഈ വിശദീകരണത്തോടുകൂടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ, അതായത് പഴയ നിയമത്തിൽ ദൈവം ഈ കാര്യങ്ങളൊക്കെ കൽപ്പിച്ചിരുന്നു, അപ്പോൾ അന്നത്തെ ദൈവം ക്രൂരനായിരുന്നോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. മാത്രമല്ല, അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദനീയമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൂരമായ കാര്യങ്ങളായിരുന്നു അന്ന് ദൈവം കൽപ്പിച്ചിരുന്നത് എന്ന് വരും. ഇവിടെ രണ്ട് രൂപങ്ങളിൽ നമുക്കിതിനെ സങ്കല്പിക്കാം. ഒന്ന്, ആദ്യം ദൈവം നൽകിയത് തെറ്റായിരുന്നു, പിന്നീട് അത് തിരുത്തി എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പിഴച്ചു, തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും. അങ്ങനെ തെറ്റുപറ്റിയ ഒരു ദൈവം, അത് ദൈവമാകാൻ പറ്റുമോ, അത് ലോക പ്രപഞ്ച സൃഷ്ടാവാകാൻ സാധ്യമാണോ പറ്റുമോ എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ്. കാരണം സർവജ്ഞാനിയായിരിക്കണം ദൈവം, പക്ഷേ പലതും അറിയാത്തത് കൊണ്ടാണല്ലോ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്, തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിശ്വസിക്കുന്ന ദൈവം സർവജ്ഞാനിയല്ല എന്ന് പറയേണ്ടി വരും.
ആകയാൽ അത് ദൈവവുമല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇനി അതല്ല രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ നിയമം അന്നത്തെ കാലത്തോട് യോജിച്ചതായിരുന്നു, എന്നാൽ യേശു വന്ന് അതിനൊക്കെ പരിഷ്കരണം വരുത്തി മതനിയമങ്ങൾ പുരോഗതിപ്പെടുത്തി അപ്ഡേഷൻ നടത്തി എന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം, അതായത് യേശു വരുന്നതിന് മുമ്പ് ദൈവം ഇത്രയും ക്രൂരമായ കാര്യങ്ങളാണ് കൽപ്പിച്ചിരുന്നത് എന്നും അന്ന് ഇത്തരം നടപടികളൊക്കെ സാധാരണ കാര്യമായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിനോട് അനിവാര്യമായതും ഉചിതമായതും ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ അത് ഇന്നത്തെ കാലത്തോട് യോജിക്കാത്തത് കൊണ്ട് മാറ്റം വരുത്തി എന്ന് പറയേണ്ടി വരും. അപ്പോൾ രണ്ട് അബദ്ധങ്ങളാണ് എങ്ങനെ തിരുത്തിയാലും ഇവിടെ വീണ്ടും ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ നിങ്ങളോട് ഹൈന്ദവ സഹോദരങ്ങൾ സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഖുർആനിനേക്കാൾ ഗൗരവമുള്ള പല വചനങ്ങളുമാണ് ബൈബിളിൽ കാണുന്നത് എന്ന് അവർ പറഞ്ഞ സംശയം വീണ്ടും അത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാജൻ സിക്രിയ ഇത് ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഒരു ഫാദറിന്റെ ഒരു വോയിസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, നല്ല വിശദീകരണം അദ്ദേഹം നടത്തി. പക്ഷെ അദ്ദേഹം വിശദീകരണം നടത്തിയതിന്റെ ഒരു രത്ന ചുരുക്കം തന്നെയാണ് സാജൻ സിക്രിയയും പറഞ്ഞിട്ടുള്ളത്. അതായത് അത് പഴയ നിയമമാണ്, ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് പുതിയ നിയമമാണ്. പക്ഷെ ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രസക്തമാകുന്നു. അതായത് ആദ്യത്തെ ഈ നിയമം അന്നത്തെ കാലത്തോട് യോജിച്ചതായിരുന്നു, അന്ന് നിലവിലുള്ളതാണ് എന്ന് പറയുമ്പോൾ, അതായത് അന്ന് സാഹചര്യങ്ങൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ നിയമമാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ ദൈവം ക്രൂരനായിരുന്നു എന്നും, മാത്രമല്ല അന്നത്തെ കാലങ്ങളോട് അനുയോജ്യമായിരുന്നു ബാബിലോണിനെ മുഴുവൻ കൊന്നുകളയുക, അതുപോലെ കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക എന്നതൊക്കെ അന്നത്തെ കാലത്തോട് യോജിച്ചതാണെന്ന് പറയേണ്ടി വരും. അല്ല എങ്കിൽ ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരും. തെറ്റുപറ്റുന്ന ദൈവം സർവജ്ഞാനിയല്ല, സർവജ്ഞാനിയല്ലാത്ത ദൈവം ദൈവമല്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ദൈവം ദൈവമല്ല എന്ന് പറയുന്നിടത്തേക്ക് ഇത് വലിയ ഒരു ഉഗ്രൻ സംശയമായി മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സംശയം തീർക്കാൻ മറുനാടൻ തന്നെ ഇതിന് ശ്രമിക്കുമെന്ന്, കാരണം നിങ്ങൾ മുഖേന ഞങ്ങൾക്ക് ഡബിൾ സംശയം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ സംശയം തീർക്കുമെന്ന്, അല്ലെങ്കിൽ വിശദീകരിക്കുമെന്ന നല്ല ഒരു പ്രതീക്ഷയോടുകൂടെ, കാരണം മറുനാടൻ സിക്രിയ വളരെ മാന്യമായിട്ടാണ് എന്റെ സുഹൃത്തുകൂടെയായ അബ്ദുള്ള അമാനിയോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ എന്റെ സുഹൃത്തിന്റെ പ്രതികരണം ഉടനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാലുകൂടെ അദ്ദേഹം ഈ വിഷയത്തിന് പ്രതികരിച്ചൊരു മറുപടി തരുമെന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.